അനുരാഗം ഭാഗം മൂന്ന്. രചന നക്ഷത്രപ്പെണ്ണ്. അവതരണം അപര. കണ്ണുനീർ കൺതടങ്ങളിൽ പൊഴിയാൻ വെമ്പൽ കൊണ്ടു. നെഞ്ചിനുമീതെ ഭാരം കയറ്റിവെച്ച പോലെ. അല്ലെങ്കിൽ എന്തിനു നിരാശപ്പെടണം? സേതുമാധവനെ പ്രണയിച്ചതും ഹൃദയത്തിൽ താലോലിച്ചതും താൻ മാത്രമാണ്. ആ മനുഷ്യൻ്റെ മനസ്സിലും അതേ വികാരം ഉണ്ടാകണമെന്ന് ശാഠ്യം പിടിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ അയാളെ പ്രണയിക്കുന്നു. ഹൃദയം പകുത്തു നൽകി പ്രണയിക്കുന്നു. പ്രണയമൊന്നും തിരിച്ചാഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്നെങ്കിൽ അത് പ്രണയവുമാകുന്നില്ല. സ്വയം ന്യായീകരണങ്ങൾ നികത്തി മനസ്സിനെ ആശ്വസിപ്പിക്കാനൊരു ശ്രമം. അത്രമാത്രം. ഹാ, താൻ അവിടെ നിൽക്കുകയാണോ? വരുന്നില്ലേ? ചിന്തകളെ അറുത്തുമുറിച്ച് സേതുമാധവൻ്റെ ശബ്ദം. ദാ വരൂ അമാഷേ. പുസ്തകം നെഞ്ചോടടക്കി ഓടി അയാൾക്കൊപ്പം എത്തി. എന്താ പരിസരം മറന്നു നിന്നൊരാലോചന? വല്ല പ്രണയത്തിൽ അകപ്പെട്ടോ നീ? അടുത്തേക്ക് ചേർന്നു നിന്ന് സ്വകാര്യമായത് ചോദിച്ചപ്പോൾ എന്തെല്ലാമോ കൂട്ടിക്കുഴച്ചൊരു വികാരം മനസ്സിൽ ഉടലെടുത്തു. ആ നിശ്വാസച്ചൂട്, ഉടലിലേക്ക് പകർന്ന കുളിരോ, അതോ ആ ചോദ്യം മനസ്സിൽ ബാക്കി വെച്ച പ്രതീക്ഷയോ? ഉണ്ടെങ്കിൽ പറയടോ, നമുക്ക് നടത്താം. ആരെതിർത്താലും ഞാൻ കൂടെ നിൽക്കാന്നേ. വീണ്ടും അവൻ ആ പെണ്ണിൻ്റെ പ്രതീക്ഷയെ മുറിപ്പെടുത്തി. പതിഞ്ഞു പൊന്തിയ ഗദ്ഗദം അടിച്ചമർത്തി അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. മനസ്സിനെ ഒരിക്കൽ കൂടി സ്വയം സമാധാനപ്പെടുത്തി. പ്രണയിച്ചത് അനുരാഗം മാത്രമാണ്. പല ഒരു അവളത് മനസ്സിലുരുവിട്ടു. ദൂരങ്ങൾ താണ്ടിയതോ സമയം ഓടിമറഞ്ഞതോ അറിയാതെ മായോലോകത്തെന്ന പോലെ അവൾ അവനോട് ചേർന്ന് നടന്നു. എൻ്റെ കയ്യിൽ പിടിച്ചോ, വീഴണ്ട. മുന്നിലെ ഒഴുക്കേറിയ തോട്ടിൽ ഇറങ്ങി നിന്നുകൊണ്ട് സേതുമാധവൻ അവൾക്കായി കൈനീട്ടി. തോടിനപ്പുറമാണ് സേതുമാധവൻ്റെ കൃഷിയിടം. ഒട്ടും അമാന്തിക്കാതെ തന്നെ നീട്ടിപ്പിടിച്ച കയ്യിലേക്ക് കൈ ചേർത്തു. തോടിനപ്പുറത്തേക്ക് കാലെടുത്തു വെച്ചതും മിനുസമേറിയ ഉരുളൻ കല്ലിലൂടെ കാൽവഴുതി ആ നെഞ്ചിലേക്ക് വീഴുമ്പോൾ വാരിയല്ലുകൾ ഭേദിച്ചുകൊണ്ട് ആ ഹൃദയതാളം തന്നിലേക്ക് ചേർന്നിരുന്നു. ഒരു വേള ശരീരം വിറകൊണ്ടു. ഇത്രമേൽ ഇഴുകി ചേർന്നുകൊണ്ട് ഇതാദ്യമായാണ്. മാഷിൻ്റെ ചുടുശ്വാസം നഗ്നമായ പുറത്തുകൂടി തെന്നി നീങ്ങി. കൈക്കുഴികളിൽ അമർത്തിപ്പിടിച്ച് എടുത്തുയർത്തി നേരെ നിർത്തിയപ്പോഴും ശരീരം വായുവിൽ പാറി പറക്കുകയായിരുന്നു. മഴ പെയ്താകെ വഴക്കല, സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലൊടിയും. പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന മനുഷ്യന് പുറകെ ഒരടി അകലത്തിലായി താനും നടന്നു. മനസ്സിലെ സംഘർഷങ്ങളെല്ലാം ക്ഷണനേരം കൊണ്ട് ഇല്ലാതായിരിക്കുന്നു. ഇത്രമേൽ തന്നെ സ്വാധീനിക്കാനായി എന്ത് മായാജാലമാണ് മനുഷ്യ തൻ്റെ പുഞ്ചിരിയിലുള്ളത്? അറിയില്ല ഞാനെത്ര നീയായി മാറി എന്നരികിൽ ഏകാകിയാം ഗ്രീഷ്മം. പറയില്ല രാവെത്ര നിന്നെയോർത്തോർത്ത് ഞാൻ പല ഉരുവോളം മിഴിയോർത്തു. എപ്പോഴോ കേട്ടു മറന്നൊരാ കവിതയുടെ വരികൾ മനസ്സിലേക്ക് ഓടിയെത്തി. ചുണ്ടിൻ്റെ കോണിലൊരു ചെറു ചിരി ജന്മമെടുത്തു. വലതുകരം ശരീരത്തിലാകമാനം അരിച്ചിറങ്ങി. മാഷിൻ്റെ ശരീരത്തിലെ ചൂടിപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. ഒപ്പം ആ മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ ഗന്ധവും. ഏറെ നേരം വലതുകരത്തിലേക്ക് മിഴികളൂന്നി നെഞ്ചോട് ചേർത്ത് പിടിച്ചു മുഖത്തിനു നേരെ കൊണ്ടുവന്ന് അമർത്തി ചുംബിച്ചു. സേതുമാഷ് ഒരു ലഹരിയായി അനുരാഗിയുടെ സിരകളിൽ ഒഴുകിയിറങ്ങി. പ്രണയം ചിലപ്പോൾ അങ്ങനെയുമുണ്ട്. ഏത് മുറിവും സഹിച്ചുകൊണ്ട്, ഏത് അപമാനവും സഹിച്ചുകൊണ്ട്, ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ലെന്നറിഞ്ഞതുകൊണ്ട്. ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചു മാറ്റി മുണ്ടും അടക്കിക്കുത്തി പറമ്പിലൂടെ തോട് കീറി വെള്ളം തിരിച്ചുവിടുന്ന സേതുമാധവനെ തന്നെ നോക്കി നിന്നു അനുരാഗം. 45-ലും ആ ശരീരം ഇപ്പോഴും ഒരു 25-കാരനെ അനുസ്മരിപ്പിക്കും വിധമാണ്. നീ എന്തെങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? സാധാരണ ആ പതിവില്ലാത്തതാണല്ലോ. ഭൂമിയെ വെട്ടിമാറ്റി തൂമ്പ ഒരിക്കൽ കൂടി വായുവിൽ ഉയർന്നു താഴ്ന്നു. മനസ്സിൻ്റെ അഗാധ ഗർത്തത്തിൽ ഇക്കാലം അത്രയും ഒളിപ്പിച്ചു വെച്ചൊരു ചോദ്യം തികട്ടി വരുന്നു. ഇനിയും ചോദിക്കാതെ വയ്യെന്നായപ്പോൾ അതങ്ങ് ഓക്കാനിച്ചു. മാഷെന്താ കല്യാണം കഴിക്കാതിരുന്നേ? അപ്രതീക്ഷിത ചോദ്യമായതുകൊണ്ടാവാം സേതുമാഷ് കിള നിർത്തി തൂമ്പയിൽ ചാരി തന്നെ തുറച്ചു നോക്കിയത്. അബദ്ധം പറ്റിയപ്പോൾ നേത്രകോളങ്ങൾ നാലുപാടും ചിതറിയോടി. എന്താ നിനക്കിപ്പോൾ ഇങ്ങനെയൊരു സംശയം? പുരികമുയർത്തിയും താഴ്ത്തിയും മാഷ് തന്നെ ഉറ്റുനോക്കുകയാണ്. വല്ലാത്തൊരു ജാള്യത. ഒരു പക്ഷേ ആ കണ്ണുകളിൽ കുരുങ്ങിപ്പോകുമെന്ന് കരുതിയാകണം. ചുമ്മാ പറയും മാഷേ. ശബ്ദം തീരെ നേർത്തു.
എനിക്ക് പറ്റിയ ഒരാളെ കണ്ടു കിട്ടിയിട്ടില്ല. അത്ര തന്നെ. പിന്നെ കള്ളം കണ്ട ഒരു പെണ്ണിനെ ഇഷ്ടമായില്ലേ? ഉത്തരം അറിയാനുള്ള തിടുക്കം കൂട്ടി. അതിനാരാ പറഞ്ഞാൽ ഞാൻ പെണ്ണ് കണ്ടുന്ന്? ചുണ്ടുകളിൽ വീണ്ടും ആളെ മയക്കുന്ന പുഞ്ചിരി. ഹേ, അപ്പം കണ്ടില്ലേ? ഇതുവരെ ഒരു കല്യാണാലോചന വന്നിട്ടില്ല. അവൾക്ക് അതിശയമായി. ഇല്ലെന്നേ, ഞാൻ ആരെയും പോയി പെണ്ണ് കണ്ടിട്ടില്ല. അതെന്താ? അനുരാഗിക്ക് ജിജ്ഞാസേറി. എൻ്റെ രാഗെ, ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ജീവിതകാലം മുഴുവനുമുള്ള ഒരു ഉടമ്പടിയാണ്. അത് വെറുതെ ഏതെങ്കിലും ഒരാളെ കെട്ടി അങ്ങ് നേരെയായിക്കോളൂ എന്നും പറഞ്ഞ് ലോട്ടറി എടുക്കും പോലെ ആക്കാൻ എനിക്ക് പറ്റില്ല. കെട്ടിയില്ലെങ്കിലും അത്തരമൊരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനില്ല. അന്നങ്ങനെ കൂടെ കൂട്ടണമെന്ന് തോന്നാൻ തക്കവണ്ണം ആരെയും കിട്ടിയതില്ല. അതുകൊണ്ട് ഞാനിപ്പോഴും ഒറ്റത്തടി. വശ്യമായൊരു പുഞ്ചിരിക്കൊടുവിൽ സേതുമാധവൻ വീണ്ടും പണി തുടർന്നു. ഭാഗ്യം, താൻ ആദ്യ പിടിച്ച പോലെ പ്രണയമോ പ്രണയ നഷ്ടമോ ഒന്നുമില്ല. മനസ്സിന് തെല്ലൊരാശ്വാസം. പക്ഷേ എനിക്കിപ്പം മനസ്സിന് പിടിച്ച ഒരാളെ കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഒരാളെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇടുത്തിയ വീണ പോലെ ഉള്ളമൊന്നുലച്ചു കളഞ്ഞു അവാചകം. ചങ്ക് വല്ലാതെ പിടഞ്ഞു. ആരാ? വാക്കുകൾ ഇടറാതിരിക്കാൻ നന്നേ പ്രയാസപ്പെടേണ്ടി വന്നു. അത് പറയില്ല, രഹസ്യമാണ്. കാര്യം പറയാം, ആളീ നാട്ടുകാരിയല്ല. കട്ടമീശയ്ക്കുള്ളിലെ ചുടികളിൽ ഒരു വേള നാണം മിഞ്ഞി മാറിയും. വീണ്ടും വീണ്ടും അവൻ അവളിലെ പ്രണയിനിയെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ചിറകറ്റു വീണ പറവയെപ്പോൾ ഹൃദയം രക്തത്തിൽ കുളിച്ചു പിടയുകയാണ്. അറിഞ്ഞിരുന്നില്ല താൻ പ്രണയം ഇത്രമേൽ കയ്പാണെന്ന്.